വെൽക്കം ടു മൈ ചാനൽ ദീപ ജോയിയോ കുക്കിംഗ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ടോ? നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. വേനൽ മഴയാണ്, ശരിക്കുള്ള മഴ വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ സ്കൂളൊക്കെ തുറക്കുമ്പോഴാണ് ശരിക്കുള്ള മഴ പെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് മഴയാണ്. ഗൾഫിലെ വിശേഷമൊന്നും ഞാൻ അറിയുന്നില്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടേ? ഒരു സിമ്പിൾ ദോശ. വളരെ വേഗത്തിൽ എങ്ങനെയാണ് ഒരു ദോശമാവ് ഉണ്ടാക്കിയിട്ട് ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് 1 കപ്പ് പത്തിരിപ്പൊടി, 1/2 കപ്പ് ഉഴുന്നുമാവ്, 1/4 കപ്പ് റവ, 1/2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ കറിജീരകം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് നെയ്യ്, വെള്ളം ആവശ്യത്തിന്. നമ്മൾ സാധാരണ ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ടല്ലേ ആട്ടിയെടുക്കാറുള്ളത്. ഇവിടെ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഉഴുന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം ഒരു മസ്ലിൻ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ മുകളിലോ ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിലേക്കിട്ട് ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതായത് അതിലെ വെള്ളം ഒന്നും കാണരുത്, വെള്ളം പോയിട്ട് അതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പം ഡ്രൈ ആയെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരെണ്ണം എടുത്ത് വായിലിട്ട് നോക്കാം, അത് ക്രിസ്പി ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ പാകം. ഞാനിവിടെ 5 മിനിറ്റാണ് ഇത് റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നിറം കുറച്ച് മാറാം, പക്ഷെ മണം ഒന്നും മാറരുത്, ബ്രൗൺ ആകരുത്. ആ രീതി വേണം ഇത് വറുത്തെടുക്കാൻ. ഒത്തിരി അങ്ങ് തണുക്കുന്നതിന് മുന്നേ തന്നെ ഇത് ഗ്രൈൻഡറിൽ വെച്ച് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്ത ഉഴുന്ന മാവാണ് ഇത്. ഇനി ഒരു വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പത്തിരിപ്പൊടിയാണ്, ഇടിയപ്പപ്പൊടി വേണമെങ്കിൽ എടുക്കാം. അതിലേക്ക് ഈ ഉഴുന്ന മാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കാനുള്ളത് ഈ റവയാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കാനുള്ളത് ജീരകം. ഇനി ഈ തൈരെടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച് ചേർക്കണം. കട്ട കാണരുത്, അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ തൈര് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നത്. അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഇനി 20 മിനിറ്റ് അടച്ചു മാറ്റി വെക്കാം. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അടുപ്പിലേക്ക് വെച്ച് തീ ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് വെക്കണം. കുറച്ച് നെയ്യ് തടവി കൊടുക്കുക, കുറച്ച് മതി. ഇപ്പോൾ ഒരു മീഡിയം തീയിലാണ് ഇരിക്കുന്നത്. 1/2 സ്പൂൺ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. തീ അല്പം ഒന്ന് കൂട്ടിയിട്ട് കുറച്ച് വെക്കണം. ഇതിലേക്ക് 1/2 സ്പൂൺ വെച്ച് ഈ മാവ് ഒഴിച്ചു വിടുക. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ റവദോശ ഉണ്ടാക്കുമ്പോൾ തിരിച്ചിടാറില്ല. അടിഭാഗം മുരിഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നമ്മളത് മാറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, ഉഴുന്നിൻ്റെ പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് 1 മിനിറ്റ് കൂടെ നമ്മൾ തിരിച്ചിടണം. ഇത് ഒന്ന് തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 4 ആയിട്ട് മടക്കുക. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ വെറൈറ്റി ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. എന്ത് വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ അരിയും ഉഴുന്നും 8-9 മണിക്കൂർ വെള്ളത്തിലിട്ട് ആട്ടിയെടുത്ത് അത് ഫെർമെൻറ്റ് ചെയ്താണ് എടുക്കുന്നത്. ചില അവസരങ്ങളിൽ നമ്മൾ ഈ അരി ഉഴുന്നുമൊക്കെ ഇടാൻ മറന്നുപോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സൂപ്പർ മാർക്കറ്റിൽ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവരും. പക്ഷെ സത്യം പറയാമല്ലോ, ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കിയത്. ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഉഴുന്നിന്റെ പൊടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇതിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സാധാരണ ദോശകളൊക്കെ തണുക്കുന്നതിന് മുന്നേ തന്നെ ചൂടോടെ കഴിക്കാറുണ്ട്, എങ്കിൽ മാത്രമേ അതിന്റെ ശരിയായ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഇത് ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്രിസ്പി ആയിട്ട് തോന്നും, തണുക്കുന്നതിന് മുന്നേ തന്നെ ഇത് കഴിക്കണം. ഞാനിവിടെ തേങ്ങാ ചട്നിയും തക്കാളിക്കറിയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ കാണാൻ സാധിക്കും, അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇതാണ് നമ്മുടെ കൊല്ലത്തെ അറിയപ്പെടുന്ന ലൈറ്റ് ഹൗസ്, തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഇവിടെ സ്ഥാപിതമായത് 1902 ഇന്ത്യൻ ലൈറ്റ് ഹൗസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 21 കൊല്ലത്തിൻ്റെ ബ്യൂട്ടി മൊത്തം ഒപ്പിയെടുക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഹലോ, എൻ്റെ ബ്രദറാണ് കേട്ടോ.